കാലം തെളിയിച്ച രുചി സങ്കല്പങ്ങൾക്ക് പുത്തൻ ഉണർവുമായി ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ഇനി മുതൽ വണ്ടൂരിലും മിനി കോൺഫറൻസ് ഹാൾ സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. ഫാൻസി ലൈറ്റുകളുടെ കമനീയ കളക്ഷനുമായി പ്രകാശത്തിന്റെ പുത്തൻ നാമധേയം വിവ ലൈറ്റ് പോയിന്റ് ആൻഡ് വി കെ ലോക്സ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. വണ്ടൂർ പുളിക്കലിലെ ബാർ ഹോട്ടൽ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതി 6 ദിവസമായി നടത്തിവന്ന സത്യാഗ്രഹ സമരം സമാപിച്ചു. വരും ദിവസങ്ങളിൽ സമരത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. സമാപന യോഗം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങളിൽ ഒരു ബാർ പോലും ഇല്ലാത്ത, ബീവറേജ് കോർപ്പറേഷന്റെ ഒരു ഔട്ട്ലെറ്റ് ഇല്ലാത്ത, നമുക്കറിയാം വണ്ടൂർ ടൗണിൽ ബീവറേജ് കോർപ്പറേഷന്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു, വർഷങ്ങളായി നിൽക്കുന്ന ഔട്ട്ലെറ്റ്. ആ ഔട്ട്ലെറ്റിന്റെ ഒരു കാര്യത്തിൽ ആ ടൗണിൽ നമുക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു എന്ന് പറയേണ്ട കാര്യമില്ല. ഒരുപാട് കാലത്തെ പ്രയാസങ്ങൾ കൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടിയപ്പോൾ അന്നൊന്നും അത് മാറ്റാൻ കഴിയാത്ത പ്രയാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ UDF ഗവൺമെൻറ് മദ്യനയം പുതുക്കി പ്രധാനപ്പെട്ട നിരത്തുകളിൽ നാഷണൽ ഹൈവേയുടെ ഭാഗങ്ങളിലൊക്കെ ഉള്ള ബീവറേജസിൻ്റെ ഔട്ട്ലെറ്റ്, ആ തീരുമാനമെടുത്തതിൽ പങ്കാളിയായ ഒരാളാണ് ഞാൻ. അതിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിത്രം വണ്ടൂരിലെ ഔട്ട്ലെറ്റ് നമുക്ക് ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളതായിരുന്നു. അത് ഒഴിവാക്കാൻ അന്ന് കഴിഞ്ഞു എന്നുള്ളത് ഇന്ന് ഞാൻ ഓർക്കുകയാണ്. ആ ഒരു സാഹചര്യം അന്ന് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് എനിക്കുണ്ടായ ഒരു സന്തോഷം എന്ന് പറയാൻ, ഞാൻ പറഞ്ഞില്ല 140 നിയോജകമണ്ഡലങ്ങളിൽ ഒരു 3-സ്റ്റാർ ഹോട്ടലിന് ബാർ ലൈസൻസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ബാർ ലൈസൻസ് ഉള്ള ബാർ ഉള്ള ഒരു ഹോട്ടലോ ഒരു ബീവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റോ ഇല്ലാത്ത 140 നിയോജകമണ്ഡലങ്ങളിൽ ചുരുക്ക നിയോജകമണ്ഡലമായിരുന്നു വണ്ടൂർ എന്ന അഭിമാന ബോധവും എനിക്കുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇന്ന് 2 മാസക്കാലമായി നമുക്കത് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയാത്ത ഇന്ന് നമ്മുടെ നിയോജകമണ്ഡലത്തിലും ഇന്ന് ഒരു ബാർ വന്ന് കഴിഞ്ഞിരിക്കുകയാണ്. വന്ന സാഹചര്യത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ വന്ന ഈ സാഹചര്യം എന്താകട്ടെ, അത് ഈ ജനങ്ങളുടെ ഈ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഗവൺമെൻറ് അത് മാറ്റാൻ തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ള കാരണം. ഞാൻ നിയമസഭ കഴിഞ്ഞ പ്രാവശ്യം സംസാരിക്കാൻ വന്നപ്പോൾ കുട്ടികൾ എൻ്റെ അടുത്ത് സൂചിപ്പിച്ചു നിയമസഭയിൽ പറയണമെന്ന്. തീർച്ചയായിട്ടും നിയമസഭയിൽ പറയാൻ കഴിയുന്ന എല്ലാ ശക്തിയും ഉപയോഗിച്ച് പറയും, പക്ഷേ അത് ഒക്ടോബർ മാസം അല്ലെങ്കിൽ നവംബറിലും ഇനി നിയമസഭ വരികയുള്ളൂ. അത്രത്തോളം ഈ പ്രദേശത്തെ ജനങ്ങളുടെ പ്രതിഷേധം, അവരുടെ ദിവസങ്ങൾ ഈ ഒരു സമരത്തിന് വേണ്ടി മാറ്റിവെക്കാതെ ഗവൺമെന്റ് ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട്, ഞാൻ അന്ന് സൂചിപ്പിച്ചു ഗവൺമെന്റിന് നയം ബാർ കൊടുക്കലാണെങ്കിൽ കൊടുക്കട്ടെ, അതിനകത്ത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത പ്രദേശങ്ങളിൽ കൊടുക്കട്ടെ. ഷെറഫിയ ഒരുക്കുന്നു പ്രമുഖ കമ്പനി ഹോം അപ്ലയൻസുകളുടെ നിരവധി ആനുകൂല്യങ്ങൾ. ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ.